നിങ്ങൾ സ്ക്രീനിലൂടെ കാണുന്ന ഫോട്ടോയിൽ കാണുന്ന ആളാണ് ഹർഷാദ് മുസ്ലിയാർ. ഹർഷാദ് മുസ്ലിയാർ നല്ലൊരു മുത്തല്ലിമായിരുന്നു. അത്രമല്ല അറിയുമോ, ഞങ്ങളെപ്പോലെയുള്ള ജാമി, ഞങ്ങളെപ്പോലെയുള്ള ഫൈദിമാര്, ഞങ്ങളെപ്പോലെ എന്ന് മാത്രമല്ല ആയിരക്കണക്കിന് പഠിച്ചവരെ ഫൈദിമാരെ ലോകത്തോട് വാർത്തെടുത്ത മഹത്തായ സ്ഥാപനമാണ് തെന്നിന്ത്യയിലെ അത്യുന്നത മത കലാലയമായ പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജ്. ആ ജാമിഅ നൂരിയ അറബി കോളേജിലേക്ക് പഠിച്ചവനെ അവിടുന്ന് പഠിച്ചിരുന്ന അവിടുത്തെ മുത്തല്ലിമായിരുന്നു മഹാനായിരിക്കുന്ന റഷാദ് മുസ്ലിയാർ. നോക്കണേ നിങ്ങൾ, നല്ല മരണം വന്നാകും നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. അതൊന്ന് പറയുമെന്ന് ശ്രദ്ധിക്കും, നല്ല മരണത്തല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. വലാഖിബത്തു ലിൽ മുത്തഖീൻ, അവസാന വിജയം മുത്തഖീങ്ങൾക്കാണെന്ന് പരിശുദ്ധ ഖുർആനിന്റെ ആയത്താണ്. അല്ലാഹു നമ്മളെ മുത്തഖീങ്ങളിൽ പെടുത്തണേ. അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ സ്ക്രീനിലൂടെ കാണുന്ന അർശാദ് മുസ്ലിയാരെന്നറിയോ, അവന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വീട്ടിലൊരു പരിപാടി നടത്തണമെന്നുള്ളത്. കൂട്ടുകാരെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് വല്ലാത്തൊരാഗ്രഹമായിരുന്നു. പഠിച്ചവനെ വീട്ടുകാരോട് പറയാറുമുണ്ട്. അങ്ങനെ സുബ്ഹാനല്ല, കഴിഞ്ഞ വ്യാഴാഴ്ച അവന്റെ വീട്ടിൽ ഇതുപോലുള്ളൊരു പരിപാടി വെക്കുകയാണ്. അവന്റെ കൂട്ടുകാരെ വിളിക്കുകയാണ്. കൂട്ടുകാരോട് പറഞ്ഞടാ, നിങ്ങൾക്ക് ഒഴിവുള്ള ദിവസമല്ലേ, അതുകൊണ്ട് വരാൻ മറന്നു പോകരുത് എന്ന് പറയുകയാണ്. പഠിച്ചവനെ അങ്ങനെ കൂട്ടുകാരന്റെ വിളി കേട്ടിട്ട് മറ്റുള്ള കൂട്ടുകാരെല്ലാം വന്നു. എന്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരനുണ്ട്, പ്രവാചകനായ ഉസ്താദ് സ്വാബിർ ഉസ്താദ്. അതും ഈ മഹായി ഉസ്താദിന്റെ അഥവാ അർശാദ് മുസ്ലിയാരുടെ കൂട്ടുകാരനാണ്. അവനോട് പറഞ്ഞു, സ്വാബിർ ഉസ്താദ് അല്പനേരം നിങ്ങൾ വഴന്ന് പറയണട്ടോ, അല്പനേരം നിങ്ങൾ വഴന്ന് പറയണേ. എവിടെ ഇവന്റെ വീട്ടിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ പടച്ചവൻ അർശാദ് മുസ്ലിയാരെ വീട്ടിലേക്ക് തന്റെ കൂട്ടുകാരനോട് പറയുകയാണ്, അതുകൊണ്ട് നിങ്ങളൊക്കെ ഒഴിവിന്റെ ദിവസം നോക്കിയിട്ടാണ് ഞാൻ പരിപാടി വെച്ചതെന്ന് പറഞ്ഞ് കൂട്ടുകാരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഹർഷാദ് മുസ്ലിയാർ അവന്റെ വീട്ടിൽ വെച്ചിട്ട് പടച്ചവനെ കൂട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടി ഒരുമിച്ച സംഗമത്തിൽ അതാ മജ്‌ലിസിനോട് ചെല്ലുകയാണ്. മഹാനായിരിക്കുന്ന പാണക്കാട്ട ഭൂമത്ത് സയ്യിദ് ഹൈദല്ലി ശിഹാബദങ്ങള് കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലാണ് എന്റെ പ്രിയപ്പെട്ടവർ അവിടുത്തെ ഇജാസിയത്തോടെ അതേ മജ്‌ലിസിനോട് അർശാദ് മുസ്ലിയാരെ വീട്ടിൽ വെച്ച് ചെല്ലുന്നത്. അങ്ങനെ അർശാദ് മുസ്ലിയാരെ വീട്ടിൽ വെച്ചിട്ട് ഈ മജ്‌ലിസിനോട് ചെല്ലുകഴിഞ്ഞോ, മാത്രമല്ല അവിടെ ബുർദാഹ് നടന്നു എന്നാണ്. ആ ബുർദക്ക് വരെ ചെല്ലിയത് നേതൃത്വ ബുർദയിൽ വരെ ബൈത്ത് ചെല്ലിയത് എന്റെ പ്രിയപ്പെട്ട അർശാദ് മുസ്ലിയാരാണ്. മറ്റുള്ള ഉസ്താദുമാരൊടുത്ത് ബുർദ ചെല്ലാനും ആരുണ്ടായിരുന്നു, വീട്ടുകാരനായ അർശാദ് മുസ്ലിയാരുണ്ടായിരുന്നു. പടച്ചവനെ മൗലിദ് ചെല്ലാന് കഴിഞ്ഞല്ല റബ്ബേ, ഹബീബിനോടുള്ള മദഹ് പാടാന് കഴിഞ്ഞല്ല റബ്ബേ. അങ്ങനെ ആ ബുർദയിലും പങ്കെടുത്തിട്ട് സാബിർ ഉസ്താദിന്റെ വയനമുണ്ടായിരുന്നു. എല്ലാ കഴിഞ്ഞ് വന്നവർക്കെല്ലാം ഭക്ഷണം കൊടുത്തിട്ട് തന്റെ കൂട്ടുകാരോട് സലാം പറഞ്ഞറിയിക്കുകയാണ്. എല്ലാവരോടും സലാം പറയുമ്പോ തന്റെ കൂട്ടുകാര് കരുതിയിട്ടുണ്ടാവില്ല, പടച്ചവനെ എന്റെ പ്രിയപ്പെട്ട അർശാദ് ഞങ്ങളെ വീട്ടിലേക്ക് വിളിച്ചിരുത്തിയത് ഇതൊരവസാനത്തെ സൽക്കാരമായിട്ടായിരിക്കുമെന്നുള്ളത്, ഇനി അർശാദിനെ കാണൂല്ല എന്ന് കരുതിയിട്ടുണ്ടായിരിക്കില്ല. പടച്ചവനെ അർശാദ് മുസ്ലിയാര് ആഗ്രഹം തന്നതായിരുന്നു ഏത്, തന്റെ കൂട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. ആഗ്രഹവും പടച്ചറബ് വിളിക്കുന്നെന്ന് തന്നെ സാധിപ്പിച്ചു കൊടുക്കല്ലോ. പടച്ചവനെ എല്ലാവരോടും സലാ പറഞ്ഞിട്ട് ഇൻഷാല്ലാ വിധിയുണ്ടെങ്കിൽ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പടച്ചവന് ആ കാടലിൽ ഈ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിക്കൊടുക്കണേയല്ല, അവന് വേണ്ടി ദുആ ചെയ്യുന്ന പടച്ചവനെ സാധുവായി എനിക്ക് ആമീൻ എടുക്കുന്ന അറിവിൻ വെളിച്ചം. കുടുംബങ്ങളെ, നിങ്ങൾക്ക് നാളെ സുഖലോക സ്വർഗത്തിലല്ല ഒരുമിച്ച് കൂട്ടി തരണേ അല്ല എന്റെ പ്രിയപ്പെട്ടവരെ. അങ്ങനെ
അങ്ങനെ എല്ലാവരും വീട്ടിലേക്ക് പോയി. പ്രിയപ്പെട്ട അർസാദ് മുസ്ലിയാരെ വീട്ടിൽ തന്നെ ഇരുന്നു. 12 മണിവരെയൊക്കെ തന്റെ കൂട്ടുകാർക്ക് മെസ്സേജ് അയച്ചിരുന്നു എന്ന പരിപാടിയുടെയും മറ്റുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് സന്തോഷത്തോടെ മറുപടി പറഞ്ഞിരുന്നു എന്ന. പിന്നെ കേൾക്കുന്നത് 2:30 ആകുമ്പോ കൂട്ടുകാർ കേൾക്കുന്ന വാർത്ത എന്തെന്നറിയോ? ഇന്ന് മജ്ലിസിനൂറ് ചെല്ലിയിരുന്ന വീട്ടിലുള്ള അർസാദ് മുസ്ലിയാരില്ലേ, പടച്ചവനെ പുറത്ത് ചെല്ലിയിരുന്ന അർസാദ് മുസ്ലിയാരില്ലേ, പെട്ടെന്ന് കുഴഞ്ഞു വീണില്ല, റഹ്മത്തില്ല, അല്ലാഹുവിന്റെ സാന്നിധ്യത്തിലേക്ക് അല്ലാഹുവിലേക്ക് യാത്രയായിട്ടുണ്ടെന്നുള്ള മരണ വാർത്തയാ കേൾക്കുന്നത്. കൂട്ടുകാർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പടച്ചവനെ ഒരു രോഗം പോലും, പറയത്തക്ക ഒരു രോഗം പോലും ഇല്ലാത്ത എന്റെ കൂട്ടുകാര്, പടച്ചവരെ അല്ലാ സലാ പറഞ്ഞ് പറഞ്ഞിരുന്ന കൂട്ടുകാർ ഇനി അല്ലാഹുവെ കാണുകയില്ലല്ലോ, മരണപ്പെട്ടോ എന്നുള്ളത് വാർത്ത പോലും വിശ്വസിക്കാമത്താത് അന്വേഷിച്ചു നോക്കുമ്പോഴാണ് എന്റെ പ്രിയപ്പെട്ടവരെ അറിയുന്നത് അത് സത്യമാ, അത് സത്യമാ. അർശാദ് മുസ്ലിയാര് വെള്ളിയാഴ്ച രാവിലെ അല്ലാഹുവിലേക്ക് യാത്രയായിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട അർശാദ് മുസ്ലിയാരുണ്ടല്ലോ ഭാഗ്യവാനാ, വെള്ളിയാഴ്ച രാവിലല്ലേ ഇസാമില്ലാതെ സ്വർഗത്തിലേക്ക് കടക്കുകയില്ലേ എന്റെ പ്രിയപ്പെട്ട. മാത്രമല്ല കഴിഞ്ഞ ഈ വെള്ളിയാഴ്ച രാവിൽ നിന്ന് മജ്ലിസിനൂറ് ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന വെള്ളിയാഴ്ച രാവെന്തെന്നറിയോ? അതേ 10,000 പങ്കെടുക്കുന്ന തെന്നിന്ത്യയിലെ അത്യുന്നത മതകലാലയമായ പട്ടിക്കാട് ജാമിയ അറബി കോളേജിന്റെ തിരുമുറ്റത്ത് ആയിരക്കണക്കിന് പണ്ഡിതന്മാര് പടച്ചവനെ 10,000 പങ്കെടുക്കുന്ന മഹത്തുക്കളായിരിക്കുന്ന സാധാരണീകളെ പണ്ഡിതന്മാര് നേതൃത്വം വഹിക്കുന്ന മജ്ലിസുന്നൂറിന്റെ സംഗമവേദിയോ വാർഷിക സമ്മേളനമോ അവിടെ വെച്ചിട്ട് എന്റെ പൊന്നാര പൊന്നർസാദ് മുസ്ലിയാരെ നിനക്ക് വേണ്ടി ദുആ ചെയ്യാനിരിക്കുകയാണടാ, 10,000 സാക്ഷി നിർത്തിയിട്ട് നീ പഠിച്ച നിന്റെ കലാലയമുണ്ടല്ലോ, നീ പഠിച്ചു വളർന്ന നിന്റെ കലാലയമുണ്ടല്ലോ, അവിടെ വെച്ചിട്ട് നിനക്ക് ദുആ ലഭിക്കുകയോ? എന്റെ അല്ലാ, എന്റെ അല്ലാ, ഞങ്ങളെ പ്രിയപ്പെട്ട അർശാദ് മുസ്ലിയാരുടെ ഖബർ ജീവിതം നീ നന്നാക്കണേ അല്ലാ. മാത്രമല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ, അവൻ മരിച്ചതറിഞ്ഞപ്പോ എത്രയെത്ര ആളുകളാ കടന്നു വന്നത്, എത്രയെത്ര പള്ളികളിലാ നിസ്കാരം നടന്നത്, എത്രയെത്ര ആളുകളാ അവനക്ക് ദുആ ചെയ്തത്. ഒന്നുകൊണ്ട് മാത്രമാ അവൻ ജാമിയയിലെ സന്തതിയാണെന്ന് മാത്രമല്ല, അവൻ SKSSF യൂണിറ്റ് സെക്രട്ടറി കൂടിയ SKSSF പതാകയുടെ സമസ്തക്ക് വേണ്ടി ഖിദ്മത്ത് എടുത്ത എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് നിങ്ങളെ കാണുന്ന അർസാദ് മുസ്ലിയാര്. എല്ലാവരോടും പുഞ്ചിരിക്കുന്ന ഭൂമുഖത്തോടെ പെരുമാറുന്ന അർസാദ് മുസ്ലിയാര് പടച്ചവനെ പുഞ്ചിരിയോടെ കബറിൽ കിടക്കുകയാ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ. ആമീന യാ റബ്ബൽ ആലമീൻ.